ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ പോരാട്ടങ്ങളിലൊന്നായാണ് ദില്ലി സുൽത്താനായിരുന്ന ഇബ്രാഹിം ലോദിയും മുഗൾ വംശ സ്ഥാപകനായി മാറിയ സഹിറുദ്ദീൻ ബാബറും തമ്മിൽ AD 1526-ൽ നടന്ന ഒന്നാം പാനിപ്പത്ത് യുദ്ധം കണക്കാക്കപ്പെടുന്നത്. AD 1451-ൽ സയ്യദ് വംശത്തിലെ അവസാനത്തെ സുൽത്താനായിരുന്ന അലാവുദ്ദീൻ ആലം ഷായെ പഞ്ചാബിലെ സിർഹിന്ദ് പ്രവിശ്യയുടെ അമീർ ബഹുലുൽ ഖാൻ ലോദി മറ്റ് അഫ്ഗാൻ വംശജരായ പ്രഭുക്കന്മാരുടെ പിന്തുണയോടെ ഡൽഹിയുടെ അധികാരത്തിൽ നിന്നും നിഷ്കാസിതനാക്കുകയും തുടർന്ന് സ്വയം ഡൽഹി സുൽത്താനായി അധികാരം ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് ലോദി വംശത്തിൻ്റെ ഭരണത്തിന് തുടക്കം കുറിച്ചു. ബഹ്ലുൽ ഖാൻ ലോദിയുടെ പിൻഗാമിയായിരുന്ന സിക്കന്ദർ ലോദിയുടെ മകൻ ഇബ്രാഹിം ലോദി 1517-ലാണ് ഡൽഹി സുൽത്താനായി സ്ഥാനമേൽക്കുന്നത്. മികച്ച യോദ്ധാവായിരുന്നു ഇബ്രാഹിം ലോദിയെങ്കിലും മറ്റ് അഫ്ഗാൻ വംശജരായിരുന്ന പ്രഭുക്കന്മാരുമായുള്ള ബന്ധം വഷളാകാതെ നിലനിർത്തുവാനുള്ള ഭരണ നിപുണതയോ നയതന്ത്രജ്ഞതയോ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഇബ്രാഹിം ലോദിയുടെ ഭരണത്തിൽ അതൃപ്തരായിരുന്ന അഫ്ഗാൻ പ്രഭുക്കന്മാരിൽ പ്രമുഖരായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മാവനായ ആലം ഖാനും ലാഹോർ ഗവർണറായിരുന്ന ദൗലത് ഖാൻ ലോദിയും. ഇരുവരും ചേർന്ന് നടത്തിയ ഗൂഢാലോചന പ്രകാരം കാബൂൾ ഭരണാധികാരിയായിരുന്ന ബാബറെ ദില്ലി ആക്രമിക്കുന്നതിനായി ക്ഷണിക്കുകയും പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ചെങ്കിസ്ഖാന്റെയും തിമൂറിൻ്റെയും വംശ പാരമ്പര്യമുണ്ടായിരുന്ന ബാബർ 1494-ൽ തൻ്റെ 12-ാമത്തെ വയസ്സിലാണ് ആധുനിക ഉസ്ബെക്കിസ്ഥാനിലുള്ള ഫർഗാന എന്ന ചെറിയ രാജ്യത്തിൻ്റെ ഭരണാധിപനാകുന്നത്. തൻ്റെ പൂർവികൻ തിമൂറിൻ്റെ തലസ്ഥാന നഗരിയായിരുന്ന സമർഖണ്ഡ് കീഴടക്കുന്നതിനുള്ള ശ്രമത്തിൽ ഉസ്ബക്ക് സൈന്യാധിപൻ ഷൈബാനി ഖാനോട് പരാജയപ്പെട്ടതിനെ തുടർന്ന് തൻ്റെ മാതൃരാജ്യത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ബാബർ 1504-ൽ കാബൂൾ കീഴടക്കുകയും അവിടെ സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു. ഉസ്ബക്കുകളിൽ നിന്നും തൻ്റെ മാതൃരാജ്യം പിടിച്ചടക്കുന്നതിനുള്ള അവസരവും കാത്ത് ബാബർ കാബൂളിൽ കഴിഞ്ഞുകൂടി. അങ്ങനെയിരിക്കെ ഇറാനിലെ സഫാവിദ് രാജവംശത്തിൻ്റെ സ്ഥാപകനായ ഷാ ഇസ്മായിൽ 1510-ൽ മാർവിൽ വച്ച് നടന്ന യുദ്ധത്തിൽ ഷബാനി ഖാനെ വധിച്ചു. ഈ അവസരം മുതലാക്കിക്കൊണ്ട് ഇറാനി സൈന്യത്തിൻ്റെ പിന്തുണയോടെ സമർഖണ്ഡിൻ്റെ നിയന്ത്രണം കൈക്കലാക്കിയെങ്കിലും ഇറാനിയൻ സൈനിക മേധാവികളുടെ ഭരണത്തിലുള്ള അനിയന്ത്രിതമായ ഇടപെടലുകളെ തുടർന്നുണ്ടായ സംഘർഷങ്ങൾക്കൊടുവിൽ സമർഖണ്ഡ് വിട്ടൊഴിഞ്ഞുകൊണ്ട് ബാബറിന് കാബൂളിലേക്ക് മടങ്ങേണ്ടി വന്നു. ഇതോടെ ബാബറുടെ ശ്രദ്ധ ഇന്ത്യയിലേക്ക് തിരിഞ്ഞു. ഇന്ത്യയിലെ അളവറ്റ സമ്പത്തിൻ്റെ ശോഭ മാത്രമല്ല, തൻ്റെ മുൻഗാമിയായ തിമൂർ കീഴടക്കിയ പ്രദേശങ്ങളിൽ തനിക്കും ന്യായമായ അവകാശമുണ്ടെന്ന തോന്നലും ബാബറിനെ ഇന്ത്യയെ ആക്രമിക്കുവാൻ പ്രേരിപ്പിച്ചു. തുടർന്ന് 1519-ൽ ബാബർ പഞ്ചാബ് ഗവർണർ ദൗലത് ഖാൻ ലോദിയുടെ കൈവശമുണ്ടായിരുന്ന ഭീരാകോട്ട ആക്രമിച്ചു കീഴടക്കി. മാത്രമല്ല, തുർക്കികളുടേതായിരുന്ന പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ദൗലത് ഖാന് വാക്കുമൂലവും ഇബ്രാഹിം ലോദിക്ക് രേഖാമൂലവും ബാബർ സന്ദേശങ്ങൾ അയച്ചു. എന്നാൽ ദൗലത് ഖാൻ ബാബറിൻ്റെ ദൂതൻ മുല്ല മുർഷാദ് പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഇബ്രാഹിം ലോദിയുടെ അടുത്തേക്ക് പോകുവാൻ അനുവദിക്കാതെ ലാഹോറിൽ ബന്ദിയാക്കുകയും ചെയ്തു. സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ കുറച്ചു മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ബാബർ കാബൂളിലേക്ക് മടങ്ങി. എന്നാൽ അതേ വർഷം തന്നെ ബാബർ 2-ാം തവണ പഞ്ചാബിനെ ആക്രമിച്ചു. പക്ഷേ ഖാണ്ഡകാറിൽ ഇതേ സമയത്ത് ഒരു കലാപം ആരംഭിച്ചതിനാൽ അദ്ദേഹത്തിന് ആക്രമണ പദ്ധതി ഉപേക്ഷിച്ച് തിരിച്ചു പോരേണ്ടി വന്നു. ഖാണ്ഡഹാറിലെ കലാപം അടിച്ചമർത്തിയതിനു ശേഷം 1521-ൽ ബാബർ വീണ്ടും സിന്ധു നദി കടന്നെത്തുകയും പഞ്ചാബിൻ്റെ ചില ഭാഗങ്ങൾ കൈയടക്കുകയും ചെയ്തു. വീണ്ടും 3 വർഷത്തിനു ശേഷം തൻ്റെ 4-ാമത്തെ മുന്നേറ്റത്തിലാണ് ഡൽഹി കീഴടക്കുകയെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ബാബറിന് കഴിഞ്ഞത്. 1524-ലായപ്പോഴേക്കും മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇബ്രാഹിം ലോദിയും മറ്റ് അഫ്ഗാൻ വംശജരായ പ്രഭുക്കന്മാരും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടുകയും ഇബ്രാഹിം ലോദിയെ പരാജയപ്പെടുത്തുവാനായി ബാബറുടെ സഹായം ആവശ്യപ്പെടുവാൻ പ്രഭുക്കന്മാർ തീരുമാനിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പഞ്ചാബ് ഗവർണറായിരുന്ന ദൗലത് ഖാൻ തൻ്റെ പുത്രൻ ദിൽവർ ഖാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘത്തെ ബാബറിനടുത്തേക്ക് അയച്ച് ഇബ്രാഹിം ലോദിക്കെതിരെയുള്ള ആക്രമണത്തിന് പിന്തുണ വാഗ്ദാനം ചെയ്തു. ഇതേ സമയം മേവാറിൻ്റെ ഭരണാധികാരിയായിരുന്ന റാണാ സംഖ്യയുടെ സന്ദേശവാഹകനും ഇതേ വാഗ്ദാനം നൽകിക്കൊണ്ട് ബാബറെ സമീപിക്കുകയുണ്ടായി. രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണെന്ന് മനസ്സിലാക്കിയ ബാബർ
ഒട്ടും താമസിക്കാതെ തൻ്റെ പടയുമായി പഞ്ചാബിലേക്ക് കുതിച്ചു. എന്നാൽ ബാബർ പെഷവാറിലെത്തിയപ്പോഴേക്കും ദൗലത് ഖാൻ പോറുമാറി. പക്ഷേ ബാബറിൻ്റെ ആക്രമണത്തിൽ ദൗലത് ഖാൻ്റെ സേന തകർന്നടിഞ്ഞു. കീഴടങ്ങിയ ദൗലത് ഖാന് ബാബർ അഭയം നൽകുകയും ചെയ്തു. പഞ്ചാബ് പിടിച്ചടക്കിയതിനു ശേഷം ബാബർ ഡൽഹി ലക്ഷ്യമാക്കി നീങ്ങി. അങ്ങനെ ഡൽഹിയിൽ നിന്നും 80 കിലോമീറ്റർ അകലെയുള്ള ഇന്നത്തെ ഹരിയാന സംസ്ഥാനത്തിലെ പാനിപ്പത്ത് എന്ന ഗ്രാമത്തിൽ വച്ച് ഇബ്രാഹിം ലോദിയുടെ സൈന്യം ബാബറുടെ സൈന്യവുമായി ഏറ്റുമുട്ടി. ബാബറുടെ സൈന്യം ഇബ്രാഹിം ലോദിയുടെ സൈന്യത്തെ അപേക്ഷിച്ച് എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. പക്ഷേ ബാബറിൻ്റെ സൈന്യത്തിൻ്റെ പ്രതിരോധ നിലയെക്കുറിച്ച് ഇബ്രാഹിം ലോദിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് മധ്യേഷ്യയിൽ പ്രചാരത്തിലിരുന്ന പെട്ടെന്ന് ആക്രമിച്ചു കയറിയതിനു ശേഷം പിൻവാങ്ങുന്ന യുദ്ധരീതിയായിരിക്കും ബാബർ കൈക്കൊള്ളുക എന്നാണ് ഇബ്രാഹിം ലോദി കരുതിയത്. എന്നാൽ ബാബറുടെ യുദ്ധതന്ത്രങ്ങൾക്ക് മുന്നിൽ ലോദിയുടെ വമ്പൻ പട നിഷ്പ്രഭമായി. ശിഖരങ്ങളും മരങ്ങളും കൊണ്ടു മറച്ച കിടങ്ങുകളിലാണ് ബാബറുടെ സൈന്യം നിലയുറപ്പിച്ചത്. മുൻനിരയിൽ കുതിരവണ്ടികൾ നിരത്തിയിട്ട് ഒരു പ്രതിരോധ മതിൽ തീർക്കുകയും വണ്ടികൾക്കിടയിൽ മാറോളം ഉയരത്തിൽ തിണ്ടുകൾ തീർത്ത് സൈനികർക്ക് പീരങ്കികൾ സ്ഥാപിച്ച് വെടിയുതിർക്കുവാനുള്ള സൗകര്യമൊരുക്കുകയും ചെയ്തു. ഓട്ടോമൻ പീരങ്കി വിദഗ്ധരുടെ സഹായവും ബാബർ നേടിയിരുന്നു. ഉത്തരേന്ത്യയിൽ വെടിമരുന്ന് നേരത്തെ തന്നെ പരിചിതമായിരുന്നെങ്കിലും 1 പാനിപ്പത്ത് യുദ്ധത്തോടെയാണ് അതിൻ്റെ ഉപയോഗം വ്യാപകമാകുന്നത്. ലോദിയുടെ സൈന്യത്തിൻ്റെ ശ്രമങ്ങൾക്കൊന്നും ബാബർ അനുവർത്തിച്ച പ്രതിരോധത്തെ തകർക്കുവാനായില്ല. ഒടുവിൽ നേരിട്ടുള്ള ആക്രമണത്തിൽ 1526 ഏപ്രിൽ 20 ഇബ്രാഹിം ലോദി കൊല്ലപ്പെട്ടതോടെ 1 പാനിപ്പത്ത് യുദ്ധം അവസാനിച്ചു. അങ്ങനെ ദില്ലി സുൽത്താൻമാരുടെ ഭരണം അവസാനിക്കുകയും തൽസ്ഥാനത്ത് മുഗൾ ബാദുഷാമാരുടെ ഭരണം ആരംഭിക്കുകയും ചെയ്തു.